ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം രണ്ടാം ഞായറാഴ്ച, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ധ്യാനിക്കുക. ഒരു ക്രിസ്തു ശിഷ്യന് ആവശ്യമായ ഗുണഗണങ്ങൾ ഏതൊക്കെയാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യമായി ഈശോ നമ്മളോട് പറയുന്നു, വെട്ടി ഒരുക്കപ്പെടുവാൻ വേണ്ടി തയ്യാറാകുകയാണ് ഒരു ക്രിസ്തു ശിഷ്യന് ആദ്യം വേണ്ട ഗുണം. എന്താണ് വെട്ടി ഒരുക്കപ്പെടൽ? നമുക്കറിയാം, പല വിശുദ്ധരും സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് അവരുടെ ജീവിത വിശുദ്ധി കണ്ടെത്തിയത്. ഇഗ്നേഷ്യസ് ലയോള തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു പട്ടാളക്കാരനായി സേവനം ചെയ്തു വരികെ അദ്ദേഹത്തിനുണ്ടായ ഒരു പരിക്കാണ് അദ്ദേഹത്തെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കുവാനും ക്രിസ്തുവിനു വേണ്ടി ജീവൻ ത്യജിക്കുവാനുമൊക്കെ അദ്ദേഹത്തെ യോഗ്യനാക്കിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ചില മുറിവുകൾ, ചില വേദനകൾ, ചില സങ്കടങ്ങളായിരിക്കാം ചിലപ്പോഴൊക്കെ നമ്മളെയും ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം ആദ്യമായി നമ്മളോട് പറഞ്ഞു വെക്കുന്നു, വെട്ടിയൊരുക്കപ്പെടുവാൻ വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ തീർച്ചയായും നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറും. പലപ്പോഴും വേദനകളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തെ പഴിക്കുകയും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മളോട് പറയുന്നത്, ശാഖ അതിൻ്റെ തൈത്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന തായ്തണ്ടിനോട് നാം ഓരോരുത്തരും ചേർന്ന് നിൽക്കണം. ആ ചേർന്ന് നിൽപ്പിൽ ചിലപ്പോൾ ചില വെട്ടിയൊരുക്കലുകൾ ആവശ്യമായിരിക്കാം. ചില വേദനകളും ചില സഹനങ്ങളുമൊക്കെ ആ വെട്ടിയൊരുക്കലിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു വരാം. അപ്പോഴൊന്നും തളരാതെയും തകരാതെയും തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി നാം ഓരോരുത്തർക്കും മാറാൻ സാധിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം രണ്ടാമതായി നമ്മളോട് പറഞ്ഞു തരികയാണ്, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നവരായി മാറണം, അപ്പോഴേ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി നാം ഓരോരുത്തർ മാറുകയുള്ളൂ. നാം എപ്പോഴാണോ തായ്തണ്ടിനോട് മാറി നിൽക്കുന്നത്, അപ്പോഴാണ് നമ്മൾ തളരുകയും വാടുകയും കരിയുകയും ചെയ്യുന്നത്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ അർത്ഥമാക്കുക. തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ തായ്തണ്ടിനോട് അകന്നു നിൽക്കുമ്പോഴാണ് നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോകുന്നത്. ക്രിസ്തുവാണ് നമ്മുടെ തായ്തണ്ട്. ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശാഖകളിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ കൂടി വരുമ്പോഴും സഹനങ്ങൾ പെരുകി വരുമ്പോഴും നമ്മൾ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നവരാകണം. നമ്മൾ ധാരാളം നല്ല പ്രവർത്തികളും നന്മകളും ഒക്കെ ചെയ്യുന്നവരാണ്. ഒത്തിരിയധികം സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും മറ്റുള്ളവരെ സഹായിച്ചും നമ്മൾ മുന്നേറുന്നവരാണ്. പക്ഷേ ഇന്ന് ക്രിസ്തു നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം വെക്കുകയാണ്, നീ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണോ നന്മ പ്രവർത്തികളിൽ വ്യാപൃതനാകുന്നത്? പലപ്പോഴും നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കുറേ ആളുകളെ സഹായിക്കുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലതിനൊന്നും ഫലമില്ലാതെ പോകുന്നുവെന്ന് നമ്മൾ തന്നെ പരാതി പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അപ്രകാരം പരാതി പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ തായ്തണ്ടായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ ചെയ്ത് പോകുന്നു, നന്മ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മ ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുക. മൂന്നാമതായി യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്, വചനം പാലിക്കുന്നവരായി മാറുക. നമ്മളൊക്കെ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരാ, പക്ഷേ വചനം പാലിക്കുന്നവരാണോ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം ഇന്ന് നമ്മുടെ മുന്നിൽ വെക്കുന്ന ചോദ്യം. വചനം ജീവിതത്തിൽ പാലിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുസരിക്കുക, ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണോ വചനം പാലിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, എപ്പോഴാണോ വചനത്തിനനുസൃതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നത്, അപ്പോഴാണ് നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി തീരുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരികയാണ്. വചനം പാലിച്ച് ജീവിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറുവാൻ വേണ്ടി സാധിക്കുക.
നമുക്കറിയാം ആത്മാവിൻ്റെ ഫലങ്ങൾ നാം ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും ജീവിതത്തിൽ വളർത്തണമെന്നും ആഗ്രഹിക്കുന്നവരാ. എപ്പോഴാണ് വചനമനുസരിച്ച് ജീവിക്കുന്നത്, വചനം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നത്, അപ്പോഴാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നാം ഓരോരുത്തരും മാറുന്നത്. എന്തുകൊണ്ടാണ് സമാധാനം നൽകുവാനും സന്തോഷം നൽകുവാനും ആനന്ദം അനുഭവിക്കുവാനും നമുക്ക് സാധിക്കാതെ പോകുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. എപ്പോഴാണോ വചനം പാലിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ആരംഭിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും ക്ഷമയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവർക്ക് നൽകുവാനും സാധിക്കുന്നതെന്ന് ഇന്നത്തെ വചനം നമ്മുടെ മുന്നിൽ പറഞ്ഞു വയ്ക്കുകയാണ്. നമുക്കറിയാം റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. അപ്രകാരം തന്നെയാണ് വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവൻ തന്നെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ വചനം പാലിക്കുക എന്ന ഏക മാർഗമാണ് നമുക്കുള്ളതെന്ന് സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വയ്ക്കുകയാണ്. വചനം പാലിച്ചുകൊണ്ട് നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടി പ്രയത്നിക്കണമെന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഇന്ന് വചനത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം ഇന്ന് നമ്മുടെ മുന്നിൽ വെക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നീയൊരു ക്രിസ്തു ശിഷ്യനായി മാറാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെട്ടിയൊരുക്കപ്പെടുവാൻ വേണ്ടി നീ തയ്യാറാകണം. രണ്ടാമതായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. മൂന്നാമതായി യോഹന്നാന്റെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിച്ചു, വചനം പാലിക്കുന്നവരായി ജീവിക്കുക. വചനം പാലിക്കുമ്പോൾ നമ്മളും ക്രിസ്തു ശിഷ്യരായി മാറുമെന്ന് യോഹന്നാൻ നമുക്ക് വാഗ്ദാനം നൽകുകയാണ്.